ഹായ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും ജീവിതത്തിൽ നല്ല നിമിഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഈ ഭൂമിലോകത്ത് ജനിച്ച് ജീവിക്കുന്ന എല്ലാ ഓരോ മനുഷ്യരിലും അവരുടെ സുഹൃത്തുക്കളും അഭ്യുതാകാംക്ഷികളും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകുന്ന ചില ഓമന പേരുകളുണ്ടാവും. അതെല്ലാ ജനവിഭാഗത്തിലും പൊതുവെ കാണപ്പെടുന്നൊരു സവിശേഷതയാണ്. അത് വ്യത്യസ്തങ്ങളായ പേരുകളാകാം. എന്നാൽ ഒരു നാൾ നമ്മളെ എല്ലാവരും എല്ലാ ജനവിഭാഗം ആൾക്കാരെയും പൊതുവെ ഒറ്റ പേരിൽ അറിയപ്പെടും. അത് മയ്യത്ത് അല്ലെങ്കിൽ മൃതശരീരമെന്നാണ്. ഒരു വാക്കിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മളുടെ ഉള്ളിലേക്ക് മനസ്സിലാകണമെങ്കിൽ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ അനുഭവമായി വരണം, അല്ലെങ്കിൽ ആ വാക്കിൻ്റെ കേവലം നിർവചനം മാത്രമായി ചുരുങ്ങും. സമഗ്രമായ ഒരു വാക്കിൻ്റെ നിർവചനം മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ജീവിത മൂല്യങ്ങളായിട്ട് നമ്മുടെ ജീവിത അനുഭവ മൂല്യങ്ങളായിട്ട് തന്നെ വരണം. ഉദാഹരണത്തിന്, വിശപ്പെന്ന വികാരം നമ്മുടെ ജീവിതത്തിലേക്ക് വരാത്തിടത്തോളം കാലം വിശപ്പെന്ന വാക്കിൻ്റെ അർത്ഥം മനസ്സിലാക്കൽ മാത്രമായി ചുരുങ്ങും. മരണമെന്ന ബൃഹത്തായ നമ്മുടെ ജീവിതത്തിലേക്ക് ഇന്നോ നാളെയോ വരാനിരിക്കുന്ന മരണമെന്ന പ്രതിഭാസം, അതിൻ്റെ യഥാർത്ഥ വേദന മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഹൃദയസ്പർശിയായ ഒരു മരണം സംഭവിച്ചിരിക്കണം. ഇപ്പം അടുത്തിടെ എൻ്റെ ഒരു സുഹൃത്ത്, പ്രവാസിയായ ഒരു സുഹൃത്ത്, സിദ്ദീഖ് എന്ന എൻ്റെ ഒരു സുഹൃത്ത്, സഹപാഠിയുമായ ഒരു സുഹൃത്ത് മരണപ്പെട്ടു. വളരെ അവിശ്വസനീയമായ ഒരു സംഭവമായിരുന്നു. വളരെ ഞെട്ടലോടുകൂടിയാണ് ഞങ്ങൾ സുഹൃത്തുക്കളൊക്കെ ആ ഒരു വാർത്ത കേട്ടത്. നിർഭാഗ്യകരമെന്ന് പറയട്ടെ, അവൻ്റെ കോവിഡായിരുന്നു അതിൻ്റെ മരണകാരണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുപോലെ തന്നെ എൻ്റെ ജീവിതത്തിലേക്ക് ഒരുപാട് വേദന ഉണ്ടാക്കിയ മരണമായിരുന്നു എൻ്റെ മാമിയുടെ മരണം. എൻ്റെ ജീവിതത്തിൽ എന്നെ ഒരുപാട് സ്വാധീനിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവരുടെ മരണശേഷം അവരുടെ മയ്യത്ത് വീട്ടിലേക്ക് കൊണ്ടുവരികയും കുറേ സമയത്തിന് ശേഷം ഞങ്ങളുടെ കുടുംബവുമായിട്ട് വളരെ അടുപ്പമുള്ള ഒരാൾ വന്നിട്ട് എന്നോട് ചോദിച്ചൊരു ചോദ്യം ഇപ്പോഴും ഒരു വേദനയായിട്ടുള്ളിലുണ്ട്. എപ്പോഴാണ് മയ്യത്ത് മറവാടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ പള്ളിക്കാട്ടിലേക്ക് എടുക്കുന്നതെന്നുള്ള ചോദ്യം, ഒറ്റ ചോദ്യം. നോക്കൂ, വളരെ ബഹുമാനത്തോടും വളരെ സ്നേഹത്തോടും കൂടി വിളിച്ചിരുന്ന ആ പേര് മാറ്റിയിട്ട് ഞാൻ ആ തുടക്കത്തിൽ സൂചിപ്പിച്ച ആ ഓമന പേരിലേക്ക് ഓരോ ശരീരങ്ങളും ഓരോ ഭൗതിക ശരീരങ്ങളും നീങ്ങുന്ന ഒരവസ്ഥ. നാളെ അത് നിസാമിലേക്കാവാം, നാളെ നീങ്ങി എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ഓരോരുത്തരിലേക്കും വരാനിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. മരണം നമ്മുടെ മുഖാമുഖം വരുന്നതിന് മുമ്പ് നമുക്ക് ചിലത് ചെയ്തു തീർക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ കുടുംബത്തിന്, നമ്മുടെ മക്കൾക്ക്, നമ്മുടെ ഭാര്യയ്ക്ക്, നമ്മുടെ സമൂഹത്തിന് വേണ്ടി കുറേ കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്തു തീർക്കാനുണ്ട്. മരണാനന്തരം എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വേറെ ചർച്ചാ വിഷയമാണ്. പല സമുദായത്തിലും പല വിശ്വാസങ്ങൾ കൊണ്ട് നടക്കുന്നവരാണ്. എന്നാൽ അതല്ല എൻ്റെ ഇപ്പോഴത്തെ വിഷയം. മരണത്തിന് മുമ്പ് നമുക്ക് ഈ ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, നമ്മൾ എന്തൊക്കെ ചെയ്യണം, നമ്മൾ എന്തൊക്കെ ചെയ്യാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളതാണ്. ആദ്യമായി ഞാൻ സൂചിപ്പിച്ചത് മാതാപിതാക്കളോടുള്ള പരിപാലനമാണ്. മാതാപിതാക്കളോടുള്ള പരിപാലനം നമ്മൾ കൃത്യമായ ദിശയിൽ നിർവഹിക്കുകയാണെങ്കിൽ ബാക്കി പറഞ്ഞ എല്ലാ വിഷയങ്ങളും ബാക്കി പറഞ്ഞ എല്ലാ പരിപാലനങ്ങളും യഥാക്രമം സംഭവിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പ്രഥമമായി മാതാപിതാക്കളുടെ പരിചരണം ഞാനിവിടെ ഉദ്ധരിക്കാൻ കാരണം. ഉദാഹരണത്തിന്, നമ്മളുടെ ഏതവസ്ഥയിലും ഇപ്പം നമ്മുടെ ജീവിതത്തിലേക്ക് ഒരുപാട് സ്നേഹങ്ങൾ കടന്നു വരാം. നമ്മുടെ കാമുകീ കാമുകന്മാർ, ഭാര്യ ഭർത്താക്കന്മാർ, ഇങ്ങനത്തെ ഒരുപാട് സ്നേഹങ്ങളും ലവും ഒക്കെ നമ്മൾ കാണുന്നവരും അനുഭവിച്ചവരും ഒക്കെയാണ്. ഇതിലൊക്കെ വ്യത്യസ്തമായി അൺകണ്ടീഷനായിട്ട്, സാക്രിഫൈസിങ് ആയിട്ട് ആൻഡ് ഫോർഗീവിങ് ആയിട്ട് നമ്മുടെ ഉള്ളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്ന ഒരേ ഒരു സ്നേഹം പരിചരണമൊക്കെ നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കുട്ടിക്കാലത്ത് ഒരുപക്ഷെ ഈ ഇപ്പം നമ്മൾ ഇത്രയും പ്രായമായിട്ട് നമുക്ക് ഇപ്പം പോലും കിട്ടുന്നത് അങ്ങനത്തെ പരിചരണമായിരിക്കും. ഒരു കാമുകീ കാമുകൻ തമ്മിലുള്ള ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ബിന്ദുവിൽ അധിഷ്ഠിതമായിട്ടായിരിക്കും. അതിനെന്തെങ്കിലും ഒരു കോട്ടം പറ്റുന്ന സമയത്ത് അതിന് എന്തായാലും മങ്ങ് വരിക തന്നെ. പക്ഷെ ഒരിക്കലും മാതാപിതാക്കൾ നമ്മളോട് കാണിക്കുന്ന സ്നേഹം, നമുക്ക് എന്ത് കുറവുകളുണ്ടെങ്കിലും ആ കുറവുകളോട് കൂടി തന്നെ നമ്മളെ സ്നേഹിക്കാൻ ശീലിച്ചവരാണ് അവർ. അപ്പം നമുക്ക് അവരെയും സ്നേഹിക്കണ്ടേ? മകനെ അല്ലെങ്കിൽ മകളെ എന്ന് കരളലിയിക്കുന്ന ആ വിളിക്ക് ഉത്തരം നമുക്ക് കൊടുക്കാൻ പറ്റണ്ടേ? കൊടുക്കുക തന്നെ വേണം. നമ്മുടെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ ഓരോരുത്തരും അവരവരുടെ കുടുംബത്തിൽ നിന്ന്, അവരുടെ മാതാപിതാക്കളിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് സമൂഹത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുകയുള്ളൂ. ഈ അടുത്തിടയ്ക്ക് എൻ്റെ പെങ്ങളെ, നാട്ടിലുള്ള എൻ്റെ പെങ്ങളെ ഞാൻ ഫോൺ വിളിച്ച സമയത്ത് എൻ്റെ പെങ്ങൾ സംസാരിച്ച മുഴുവൻ സമയവും സംസാരിച്ചത്
സ്വന്തം മകന്റെ അടുത്ത 10 വർഷത്തേക്കുള്ള അല്ലെങ്കിൽ നാളത്തേക്കുള്ള അവന്റെ ഭാവിയെപ്പറ്റി, അവന്റെ ജോലിയെപ്പറ്റി, അവന്റെ ഒരു കുടുംബജീവിതത്തെ പറ്റിയൊക്കെ അടുത്ത നെക്സ്റ്റ് 10 ഇയേഴ്സിലേക്കുള്ള ഒരു വലിയ പ്ലാനുമായിട്ടായിരുന്നു എന്നോട് സംസാരിച്ചത്. നോക്കൂ, ഞാൻ അതിൽ വളരെ ആസ്വദിച്ച് കേട്ടൊരു സംഭവം ആ ഒരു മാതൃത്വമായിരുന്നു. അടുത്ത 10 വർഷത്തേക്കുള്ള ഒരു വലിയ പ്ലാൻ ഒന്ന് നോക്കൂ. ഞാനടങ്ങുന്ന നമ്മളുടെ മക്കൾ സമുദായം, നമ്മളുടെ മക്കൾ സമൂഹം, നമ്മുടെ മാതാപിതാക്കളുടെ അടുത്ത 10 ദിവസത്തെ സുഖനിദ്രയ്ക്ക് വേണ്ടി, മനസമാധാനമായ നിമിഷങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് വ്യാകുലതയാണ് നമ്മുടെ അടുത്തുള്ളത്. നമ്മൾ എത്ര പേർ ആശങ്കപ്പെടാറുണ്ട്. ചെറിയൊരു ശതമാനം ഉണ്ടാവാം, എന്നാലും വലിയ ശതമാനം, ഞാനടങ്ങുന്ന ഒരു വലിയ ശതമാനം അതിന് വലിയ പിന്നിലാണ് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ വാസ്തവം. നമ്മളുടെ ഓരോരുത്തരുടെയും നമ്മുടെ മാതാപിതാക്കളുടെ സ്നേഹം നമ്മളൊക്കെ പുനഃപരിശോധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. കാര്യം നമ്മളുടെ മുന്നിൽ നമ്മളുടെ ഫേസ് ടു ഫേസ് നിൽക്കുന്നത് നമ്മുടെ മരണമാണ്. മരണത്തിന് മുമ്പ് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി നിർവഹിക്കുക തന്നെ വേണം. ഈ ലോകത്ത് നമ്മളുടെ മാതാപിതാക്കളോട് പരിചരണം നമ്മൾ കൃത്യമായി നിർവഹിക്കുന്നത് അത് മാതാപിതാക്കൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടല്ല, നമ്മൾക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ്. കാരണം ഇതിൻ്റെ ഈ അനുഗ്രഹങ്ങൾ വരും നാളുകളിൽ നമ്മളെ എണ്ണമറ്റ അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിലൊക്കെ ഉപരി നമ്മളുടെ മാതാപിതാക്കളോടുള്ള നമ്മുടെ സമീപനം, നമ്മുടെ പിന്നിൽ നിന്ന് രണ്ട് കണ്ണുകൾ കാണുന്നത് നമ്മളുടെ മക്കളാണ്. നാളെ അത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും നമുക്കൊക്കെ തുടങ്ങാം. നമ്മൾക്ക് നമ്മളുടെ മാതാപിതാക്കളുടെ അടുത്തിരുന്നിട്ട് ആ കൈ പിടിച്ചിട്ട് നമുക്ക് ചുംബിക്കാം, അവരോട് സംസാരിക്കാം, അവരോട് ചിരിക്കാം, തമാശ പറയാം. നമുക്കൊക്കെ ഇന്നോട്ട് അത് ചെയ്യണം. കാര്യം നമ്മളുടെ മയ്യത്ത്, നമ്മളുടെ ഭൗതിക ശരീരം കബറടക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ടതായ അത്യാവശ്യമുള്ള, നമ്മൾ ചെയ്തു തീർക്കേണ്ട നമ്മുടെ ഉത്തരവാദിത്വമാണത്. എല്ലാവർക്കും, എൻ്റെ ശബ്ദം ശ്രവിച്ച എല്ലാവർക്കും നന്ദി, നമസ്കാരം.